നമസ്കാരം ഫ്രണ്ട്സ്. ജീൻസ് കട്ട് ചെയ്തെടുക്കാം. 9 ഇഞ്ചിലാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നല്ല ഒരു ഭംഗിയുള്ള സ്കേർട്ട് തയ്ക്കാം. വെറുതെ ജീൻസ് കളയേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഏറ്റക്കുറച്ചിലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച കാലിൻ്റെ ഭാഗം എടുക്കണം. അതിനി കട്ട് ചെയ്ത് കറക്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്ത് എടുക്കുക. ഇത് സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് ചുരുക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. അതിനുശേഷം കാലിൻ്റെ ആ ഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. രണ്ടിൻ്റെ അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി കറക്റ്റ് സെൻറ്ററിൽ നിന്ന് മടക്കി എത്ര വീതിയാണോ മാക്സിമം കിട്ടുന്നത് ആ വീതി എടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ഫുള്ള് 5 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വീതി കിട്ടുന്നത് അതിനനുസരിച്ച് എടുക്കുക. എടുക്കുന്ന വീതി ഫുള്ള് കറക്റ്റായിട്ട് തന്നെ എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കണമെന്ന് മാത്രം, എങ്കിൽ മാത്രമേ ഏറ്റക്കുറച്ചിലില്ലാതെ കിട്ടുകയുള്ളൂ. സെൻറ്ററിൽ നിന്ന് 5 കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി എടുക്കുക. ഫുൾ അങ്ങനെ എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുക്കാം. രണ്ട് കാലും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇനി സെൻട്രൽ കൂടി കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 4 ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തെടുത്തതെല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കണം. അതിന് മുമ്പ് സ്കേർട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ജോയിൻ്റിൽ കൂടി ഒരു കട്ട് ചെയ്തെടുക്കാം. ഫുള്ള് കട്ട് ചെയ്യേണ്ട, കുറച്ച് കട്ട് ചെയ്താൽ മതി. ചുരുക്ക് വെച്ച് കൊടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് അത് കാണിച്ചു തരാൻ ചെയ്യുന്ന സമയത്ത്. ഇനി നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം എല്ലാ പീസും ജോയിൻ ചെയ്തെടുക്കാം. നീളത്തിൽ എല്ലാ പീസും ജോയിൻ ചെയ്തെടുക്കണം. എത്ര കിട്ടുന്നോ അത്രയും കൂടുതൽ എടുക്കുക. കാരണം ചുരുക്ക് കൂടുന്നതിനനുസരിച്ച് സ്കേർട്ടിന് ഭംഗി കിട്ടും. ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് പോംപോം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മടക്കി അടിക്കാതെ പോംപോം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്കേർട്ടിൻ്റെ ഇറക്കം കുറയാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി അടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ലേസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചുരുക്കിട്ട് കൂടെ കൊടുക്കണം. വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചുരുക്കിട്ട് കൊടുക്കാനാണ്. അത് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കുറച്ച് ഭാഗം. എന്നിട്ട് നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കിട്ട് ഈ അടിച്ച് ഇപ്പം തന്നെ ചുരുക്കിട്ട് പോകാം. ചുരുക്കിട്ട് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ വെച്ചതിന് ശേഷം ചുരുക്കിട്ട് ചുരുക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചുരുക്കിട്ട് എടുത്തതിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്കേർട്ട് പോർഷനുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. വീട്ടിൽ തന്നെ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു സ്കേർട്ടാണിത്. ജീൻസ് കളയേണ്ട ആവശ്യമില്ല, ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വശവും പിന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡും കൂടി അടിച്ചു കൊടുക്കണം. ബാക്കിലേക്ക് ഇട്ട് മറിച്ചിട്ടതിന് ശേഷം 1/2 ഇഞ്ചിൽ സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടടി പഠിച്ചു കൊടുത്ത് നീറ്റാക്കി എടുക്കണം. ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചല്ലോ, പോക്കറ്റിൻ്റെ താഴെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചുരുക്ക് സ്കേർട്ട് ചെയ്ത് ചുരുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് അവിടെ അങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ജീൻസിൻ്റെ മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് പോക്കറ്റിൻ്റെ അവിടെയൊക്കെ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചുളിവ് ഒന്നും വീഴാതെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ബാക്ക് വശത്താണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പോക്കറ്റൊന്നും പോകാതെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പിന്നെ വീട്ടിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക് യു.